ജപമാലയെ സംബന്ധിച്ച് പലരും, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്ത സഹോദരങ്ങളൊക്കെ നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജപമാല ബൈബിൾ അധിഷ്ഠിതമാണോ? ജപമാല സഭയെ സംബന്ധിച്ച് ഒരു വിശ്വാസ സത്യമാണോ? ഈ വീഡിയോയിൽ നമ്മൾ അതിനുള്ള ഉത്തരമാണ് ചർച്ച ചെയ്യുന്നത്. ജപമാലയെ സംബന്ധിച്ച് കാത്തലിക് വൈബ്സ് നടത്തുന്ന പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജപമാല ബൈബിൾ അധിഷ്ഠിതമാണ്. എന്തുകൊണ്ടാണ് ജപമാല ബൈബിൾ അധിഷ്ഠിതമാണെന്ന് പറയാൻ കാരണം, ബൈബിളിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല നമ്മൾ ജപമാല ചൊല്ലണമെന്നുള്ളത്. കാരണം ജപമാല സഭയുടെ പരമ്പരാഗതമായ, പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവനും ബൈബിൾ സംഭവങ്ങളാണ്. നമുക്കറിയാം, ജപമാലയിൽ നാല് പ്രത്യേക രഹസ്യങ്ങളാണ് ധ്യാന വിഷയമാക്കുക. നാല് രഹസ്യങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് ജപമാലയെ അവതരിപ്പിച്ചിട്ടുള്ളത്. സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ, പ്രകാശത്തിൻ്റെ ദൈവരഹസ്യങ്ങൾ, ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ, മഹത്വപൂർണമായ ദൈവരഹസ്യങ്ങൾ, പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ് സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ. അവളുടെ ജീവിതത്തിൽ ദൈവിക വെളിപാടിലൂടെ അവൾ അനുഭവിച്ച അനുഭവങ്ങളാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ദുഃഖങ്ങളുടെ നിമിഷങ്ങളാണ്, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ നിമിഷങ്ങളാണ് ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. അതുപോലെ മഹത്വത്തിൻ്റെ ദൈവരഹസ്യം യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും പെന്തക്കോസ്തയും ഒക്കെ അടങ്ങുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഓരോ രഹസ്യത്തിലും നമ്മൾ ധ്യാനിക്കുന്നത് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ സംഭവങ്ങളാണ്. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യം സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ അഥവാ ജോയ്ഫുൾ മിസ്റ്ററീസ്. അഞ്ച് സംഭവങ്ങളാണ് സന്തോഷകരമായ ദൈവരഹസ്യങ്ങളിൽ നമ്മൾ ധ്യാനിക്കുക. ഒന്നാമത്തേത് ഗബ്രിയേൽ ദൈവദൂതൻ്റെ മംഗളവാർത്ത. പരിശുദ്ധ മറിയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കന്യകയാണ്, രക്ഷകൻ്റെ അമ്മയായി. അതുകൊണ്ട് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വലിയ ഭാഗം, യേശുവിൻ്റെ മനുഷ്യാവതാരം മറിയത്തിലൂടെ സംഭവിക്കും എന്ന് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തോട് പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, നീ ദൈവപുത്രൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുന്നവന് ജന്മം നൽകും. ആ നിമിഷം പരിശുദ്ധ മറിയം ഗബ്രിയേൽ ദൈവദൂതന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതമരുളുന്നു. ഈ ഒരു വിഷയം നമ്മൾ ധ്യാനിക്കുമ്പോൾ മറിയത്തിൻ്റെ ആ നിമിഷത്തിലുണ്ടായിരുന്ന ഒത്തിരി വിചാര വികാരങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. മറിയത്തോട് ചേർന്ന് രക്ഷാകര ചരിത്രത്തിലെ സുന്ദരമായ ഒരു നിമിഷമാണ് മംഗളവാർത്തയുടെ നിമിഷം. ആ നിമിഷം ഒരു വിശ്വാസി ഓരോ പ്രാർത്ഥനയിലും ധ്യാനിക്കുന്നു, അനുഭവവേദ്യമാക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മംഗളവാർത്ത സമയത്ത് മറിയത്തിന് കിട്ടിയ രണ്ട് വാർത്തകളിൽ ഒന്ന് മംഗളവാർത്തയും രണ്ടാമത്തെ വാർത്ത എലിസബത്ത് ഗർഭിണിയാണ് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി മറിയം ഐൻകരിമിലേക്ക് പോവുകയും 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എലിസബത്ത് സ്നാപക യോഹന്നാന് ജന്മം കൊടുക്കുന്നതുവരെ മറിയം എലിസബത്തിനെ ശുശ്രൂഷിച്ചു. ആ നിമിഷം എലിസബത്തും മറിയവും തമ്മിലുള്ള സംഗമം, കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. ബൈബിൾ അധിഷ്ഠിതമാണ്. മൂന്നാമതായി ആ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ജനനമാണ്. ലോകത്തിൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ പുത്രൻ ബത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ ജനിച്ചു വീഴുന്ന നിമിഷത്തെ നമ്മൾ ധ്യാനിക്കുന്നു, അനുഭവവേദ്യമാക്കുന്നു. നാലാമത്തെ സംഭവമായി നമ്മൾ ധ്യാനിക്കുന്നത് ദേവാലയത്തിൽ ഉണ്ണിയേശുവിനെ സമർപ്പിക്കുന്ന നിമിഷമാണ്. ശിമയോനും അന്നയുമൊക്കെ ഉണ്ണിയേശുവിനെ കണ്ട് സന്തോഷിക്കുന്നതും ശിമയോൻ ഉണ്ണിയേശുവിനെ കരങ്ങളിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ നമ്മളവിടെ ധ്യാന വിഷയമാക്കുന്നു. സന്തോഷകരമായ ദൈവരഹസ്യത്തിലെ അഞ്ചാമത്തെ സംഭവം 12-ാമത്തെ വയസ്സിൽ
ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണാതായ സംഭവത്തെയാണ്. അങ്ങനെ കണ്ടുകിട്ടിയപ്പോൾ പ്രത്യേകിച്ച് വേദശാസ്ത്രികളോട് യേശു തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ യേശുവിനെ കണ്ടെത്തിയ, ബാലനായ യേശുവിനെ കണ്ടെത്തിയ നിമിഷം, അതാണ് അഞ്ചാമത്തെ സംഭവമായി സന്തോഷകരമായ ദൈവരഹസ്യം നമ്മൾ ധ്യാനിക്കുക. ഈ പറഞ്ഞ അഞ്ച് സംഭവങ്ങളും മറിയത്തിൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിൽ ഒരു വിശ്വാസി പങ്കുചേരുകയാണ് സന്തോഷകരമായ ആ ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ. അതേസമയം പ്രകാശത്തിൻ്റെ ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വെളിപാടുകളുടെ നിമിഷമാണ് ധ്യാന വിഷയമാക്കുക. ഒന്നാമത്തെ വിഷയമായി നമ്മൾ ധ്യാനിക്കുന്നത് ജോർദാൻ നദിയിൽ വെച്ച് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന നിമിഷം. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു, പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ത്രിത്വൈക ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പ്രാരംഭത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ധ്യാന വിഷയമാക്കുക. അതിൽ രണ്ടാമത്തെ വിഷയമായി നമ്മളെടുക്കുക കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഭവങ്ങളിലൊന്നാണത്. കാരണം താൻ മിശിഹായാണ് എന്നുള്ള ഈ ലോകത്തുള്ള പ്രഘോഷണത്തിൻ്റെ ആദ്യത്തെ അടയാളം, മെസ്സയാനിക് സൈൻ, മിശിഹ എന്ന അടയാളം സംഭവിക്കുന്നത് കാനായിൽ വെച്ചാണ്. അവിടെ മറിയത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും മധ്യസ്ഥതയും നമുക്ക് കാണാം. മകനെ അവർക്ക് വീഞ്ഞില്ല എന്നതാണ് മധ്യസ്ഥത. അമ്മയുടെ വാക്ക് കേട്ട് മകൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന ആ സംഭവത്തിൻ്റെ ഒടുവിൽ പറയുന്നൊരു വാക്യമുണ്ട്. ഈ സംഭവത്തിന് കണ്ട്, ഈ സംഭവം മനസ്സിലാക്കി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നുള്ളത്. ആദ്യത്തെ ഒരു വിശ്വാസി സമൂഹം രൂപപ്പെടുന്ന നിമിഷം കൂടിയായിരുന്നു അത്. അതാണ് നമ്മൾ രണ്ടാമത്തെ സംഭവമായി ധ്യാനിക്കുക. മൂന്നാമത്തെ സംഭവമായി നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ മലയിലെ പ്രസംഗമാണ്, യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണമാണ്, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സംരംഭ മുഴുവനും സംക്ഷിപ്തം, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ തന്നെ മാഗ്നാ കാർട്ട എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മലയിലെ പ്രസംഗം മൂന്നാമത്തെ സംഭവമായി നമ്മൾ ധ്യാനിക്കുന്നു. നാലാമത്തെ സംഭവമായി നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ രൂപാന്തരീകരണമാണ്. യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നുള്ള വലിയ പ്രഖ്യാപനവും വെളിപ്പെടുത്തലും നമ്മൾ കാണുന്നത് ഈ രൂപാന്തരീകരണ സമയത്താണ്, താബൂർ മലയിൽ വെച്ചുള്ള. അഞ്ചാമത്തെ സംഭവമായി നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ അന്ത്യ അത്താഴവേളയിലെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. ആദിയിൽ വചനമായിരുന്നവൻ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ മാംസം ധരിച്ചവൻ അന്ത്യത്താഴവേളയിൽ അപ്പത്തിൻ്റെ രൂപമെടുക്കുകയും ഇതിൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ചെയ്ത നിമിഷം. അത് അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്നതിലൂടെ പൗരോഹിത്യത്തിന് സ്ഥാപനം കുറിക്കുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷ തൻ്റെ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച നിമിഷം, ഇതൊക്കെ നമ്മൾ ആ സംഭവത്തിലൂടെ ധ്യാനിക്കുകയാണ്. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വെളിപാടുകളുടെ നിമിഷം പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ മറിയത്തോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുന്നു. മൂന്നാമത്തെ രഹസ്യം, ദൈവരഹസ്യം, ദുഃഖകരമായ ദൈവരഹസ്യത്തിൽ യേശുവിൻ്റെ പീഡാസഹനത്തെ ധ്യാന വിഷയമാക്കുന്നു. അഞ്ച് സംഭവങ്ങളാണ്. ഒന്നാമത് ഗെത്സെമനിയിലുള്ള യേശുവിൻ്റെ രക്തം വിയർത്തുള്ള പ്രാർത്ഥന, പിതാവിൻ്റെ ഹിതം അറിഞ്ഞ് ആ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി തന്നെ തന്നെ സമർപ്പിച്ച നിമിഷം. അതിനുശേഷം യേശുവിനെ കൽത്തൂണിൽ കെട്ടിയടിക്കുന്ന ആ നിമിഷം, ആ പീഡകൾ നമ്മൾ ധ്യാനിക്കുന്നു. തുടർന്ന് യേശുവിൻ്റെ ശിരസ്സിൽ മുൾമുടി ധരിപ്പിക്കുന്ന നിമിഷം. അതിനുശേഷം കാൽവരിയിലേക്കുള്ള കുരിശയാത്രയിൽ കുരിശും വഹിച്ചുകൊണ്ടുള്ള നീണ്ട യാത്രയുടെ നിമിഷം, ഒടുവിൽ അവിടുത്തെ കുരിശുമരണം. ഇതെല്ലാം ദുഃഖകരമായ ദൈവരഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. അവസാനമായിട്ട് മഹത്വത്തിൻ്റെ ദൈവരഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനം. താൻ മരിച്ച് മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം, തുടർന്ന് യേശുവിൻ്റെ 40-ാം ദിവസത്തിലുള്ള ഉത്ഥാനത്തിന് ശേഷം ഉള്ള സ്വർഗാരോഹണം, 50-ാം നാളുള്ള പെന്തക്കോസ്ത പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പരിശുദ്ധ മറിയത്തിൻ്റെ മേലും അപ്പോസ്തലന്മാരുടെ മേലും അഗ്നിനാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുകയും സഭയുടെ ആരംഭത്തിന് ജനനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത നിമിഷം. ഈ അർത്ഥത്തിൽ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെല്ലാം ജപമാലയിൽ ധ്യാനിക്കുന്നുണ്ട്. മഹത്വത്തിൻ്റെ ദൈവരഹസ്യത്തിലെ നാലാമത് സംഭവമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ സ്വർഗാരോപണമാണ്. മറിയം ഈഹലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിലേക്ക് ദൈവപിതാവിനാൽ എടുക്കപ്പെട്ട ആ ധന്യ നിമിഷത്തെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നു. ഒടുവിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ട ആ വലിയ സംഭവത്തെ നമ്മൾ അഞ്ചാമത്തെ സംഭവമായി ധ്യാനിക്കുന്നു. അങ്ങനെ മറിയത്തോടൊത്തുള്ള ഒരു തീർത്ഥാടനമായി
ഈ വിഷയം നമ്മൾ ധ്യാനിക്കുന്നു. ഇതെല്ലാം ബൈബിൾ അധിഷ്ഠിതമായ സംഭവങ്ങളാണ്. ബൈബിളിൽ നിന്നല്ലാത്തതൊന്നും ഈ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ധ്യാനിക്കുന്നില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ജപമാല ഒരു വിശ്വാസ സത്യമാണോ, ഒരു ദോഗ്മയാണോ? ജപമാല സഭയെ സംബന്ധിച്ച് ഒരു വിശ്വാസ സത്യമല്ല. ഒരു വിശ്വാസ സത്യം എന്ന് സഭ പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യം, സഭ തൻ്റെ പ്രബോധന അധികാരം ഉപയോഗിച്ച് എല്ലാവരെയും അനുസരിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സത്യമാണ്. ജപമാല അങ്ങനെയൊന്നല്ല. മറിയത്തെ സംബന്ധിച്ച് നാല് പ്രധാനപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മറിയത്തിൻ്റെ ദൈവ മാതൃത്വത്തെക്കുറിച്ച്. 431 മറിയത്തിൻ്റെ നിത്യ കന്യാത്വത്തെക്കുറിച്ച്. 649 മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച്. 1854 ഒടുവിൽ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച്. 1950 ഇങ്ങനെ നാല് വിശ്വാസ സത്യങ്ങളാണ് മറിയത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്, മറിയത്തിൻ്റെ ജീവിത രഹസ്യങ്ങളെ സംബന്ധിച്ച് ഉള്ളത്. അപ്പം അതുകൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ജപമാല ഒരു വിശ്വാസ സത്യമായിട്ട് സഭ കാണുന്നില്ല. അതേസമയം സഭയെ സംബന്ധിച്ച് അത് ബൈബിൾ വിഷയങ്ങളുടെ ധ്യാനം തന്നെയാണ്. കാത്തലിക് വൈബ്സിൻ്റെ ജപമാലയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പരമ്പരയുടെ അടുത്ത ഭാഗം ജപമാലയുടെ ചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.